ഷാലു സ്വർണിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വാണ്ടറിംഗ് ജൂ എന്ന ചെടി എങ്ങനെ തിക്കായിട്ട് വളർത്താം എന്നാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിറയെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ആണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് എല്ലുപൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ബോട്ടിലിൽ നിറച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കണം. ഒരു ചൂടിക്കയർ കൊണ്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ട് ഈ ബോട്ടിലിൽ നിറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഇതിലേക്ക് മണ്ണിട്ട് നിറച്ചു കൊടുക്കാം. ഇത് നിറച്ചു മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പീസുകൾ ഇതിലേക്ക് കുത്തിവെച്ച് കൊടുക്കാം. ഇതുപോലെ നിറച്ചും കുത്തി കൊടുക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ഇത് നിറച്ചും കുത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ബോൾ ഷേപ്പിൽ ഇത് വളരും. ഇതുപോലെ ചെയ്തു കൊടുത്താൽ ഇത് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. ഏഴു ദിവസം കഴിഞ്ഞിട്ട ശേഷമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയായി തന്നെ ഇത് ബോൾ ഷേപ്പിൽ വളർന്നിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിനേക്കാളും തിക്കായി വരുന്നതാണ്. നമ്മളുടെ ഗാർഡനിൽ എപ്പോഴും ഇത് നല്ല കളർഫുൾ ആക്കി തന്നെ വളർത്തിയെടുക്കാം. നല്ല ഭംഗിയുള്ള ഇലച്ചെടി തന്നെയാണ് ഈ വാണ്ടറിംഗ് ജൂ. അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. നല്ല ബുഷിയായിട്ടാണ് ഇത് വളർന്നു വരും. അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് വരെ ബൈ.